ഇതെന്ത് വില ഉണ്ടാവും? 200 രൂപ. 200 രൂപ ഓക്കെ. അയക്കുറ 140 എന്ന് പറഞ്ഞു. അതില 60 രൂപ. അപ്പം കേട്ടില്ല, ഇതാണ് മീൻ്റെ വില. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരു സ്ഥലമല്ല പരിചയപ്പെടുത്തിയിരുന്നത്. നിങ്ങളെല്ലാവരും സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ട് ഒരു സമയത്ത് ഭയങ്കരധികം ട്രെൻഡിങ്ങിൽ നിന്ന സ്ഥലമാണ് കോഴിക്കോടുള്ള ചന്ദ്രൻ ചേട്ടൻ്റെ ചായക്കട. ഈ ഇടവഴി കണ്ടപ്പോൾ അയാൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അവിടെ നല്ല ചോറും മീനും കിട്ടും. ഞാൻ പണ്ട് വന്നിട്ടുണ്ട് ഇവിടെ, അപ്പോൾ അന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു ഞാൻ ഇവിടുന്ന് കഴിച്ചത്. അപ്പോൾ ചോറും മീനും ഇവിടെ അത്യാവശ്യം ഫേമസ് ആണ്, നല്ല പുറത്തുനിന്നൊക്കെ ആൾ വരാൻ തുടങ്ങി എന്നറിഞ്ഞപ്പോൾ. പിന്നെ ഞാനന്ന് വന്നതിനൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എന്താ നോക്കാം. ഈ കട അറിയാത്തവർക്ക് പറഞ്ഞുതരാം, ഇനി പറയുന്നവരാണെങ്കിലും കുഴപ്പമില്ല. അതെന്താണെന്ന് വെച്ചാൽ ഈ കട ഫേമസ് ആവാൻ കാരണം ഒന്ന് ഒരു ട്രെൻഡിങ്ങിൽ വരാൻ കാരണം ഇതൊരു ഒരു ഗ്രാമപ്രദേശമാണ്. ഇവിടെ ചിവീടുകളുടെ ശബ്ദം അല്ലാണ്ട് വേറെ വണ്ടികളുടെ ശബ്ദം കേൾക്കുക വളരെ റെയറാണ്. എന്ന് വെച്ചാൽ കാടൊന്നുമല്ല, നാട്ടിൽ തന്നെയാണ്. കോഴിക്കോട് കുന്നമംഗലം എത്തണ്ട, അതിന് മുമ്പേ കാരന്തൂർ എന്ന് പറയും. കാരന്തൂരിൽ നിന്ന് കുറച്ചുള്ളിലോട്ട് പോകണം. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം വരുമ്പോൾ ശ്രദ്ധിച്ച കാര്യം എന്ന് വെച്ചാൽ എവിടെയും വഴി നോക്കാൻ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല, കാരണം എല്ലായിടത്തും തിരിയുന്നിടത്തെല്ലാം ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കൃത്യമായിട്ട് ബോർഡ് വെച്ചിട്ടുണ്ട്. പാർക്കിങ്ങിനൊരു സ്പേസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരുപാട് പുറത്തുനിന്നൊക്കെ വണ്ടികൾ വരാൻ തുടങ്ങിയപ്പോൾ പാർക്കിങ്ങിന് സ്പേസ് ഉണ്ടാക്കി. പിന്നെ ഈ ഇടവഴിയിലൂടെയുള്ള ഈ നടത്തം, അതൊരു നൊസ്റ്റാൾജിയ വരുത്തണം എല്ലാവർക്കും. അതായത് നമ്മൾ എവിടെ ഏത് നാട്ടിൽ പോയി സെറ്റിലായാലും പണ്ട് നമ്മൾ നാട്ടിൻപുറത്തായിരുന്ന സമയത്ത് പണ്ടത്തെ ആ ഒരു നൊസ്റ്റാൾജിയ ഫീലാണ് ഇവിടേക്ക് വരുമ്പോൾ ഇവിടുത്തെ ഒരു ഒതൻറ്റിക് ചായക്കട സെറ്റപ്പിലിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ കിട്ടുന്നത്. അത് ആ ഒരു ഇതൊക്കെ തന്നെ ആയിരിക്കും, നൊസ്റ്റാൾജിയ ഫീലായിരിക്കും എല്ലാവർക്കും ഈ ഒരു കട ഒന്നും കൂടെ പ്രിയപ്പെട്ടതായത്. പിന്നെ അത് മാത്രമല്ല ഭക്ഷണം അടിപൊളിയാണ്, പിന്നെ ഇവരുടെ കസ്റ്റമർ സർവീസും അടിപൊളിയാണ്. അപ്പോൾ അതെല്ലാം കൊണ്ടും നല്ലൊരു സെറ്റപ്പ് തന്നെയാണ്. എന്തായാലും വളരെ അടുത്ത കാലം കൊണ്ട് ആളുകളുടെ ഹൃദയത്തിൽ ചേക്കേറിയ ഒരു കടയാണ് ഈ ചന്ദ്രൻ ചേട്ടൻ്റെ ചായക്കട കോഴിക്കോട്. ഒരു 22 വർഷമായി ഇത്ര പുള്ളി തുടങ്ങിയിട്ട്. പക്ഷേ എന്നാലും പുള്ളി ഇപ്പോൾ പറയുന്നത് തന്നെയാണ് എന്ത് ഒരു ആളുകൾ അറിയപ്പെടാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ വളരെ അടുത്തായിട്ടുള്ളൂ എന്നുള്ളത്. അതിൽ പുള്ളി ഭയങ്കര ഹാപ്പിയാണ്. നമുക്ക് ചന്ദ്രൻ ചേട്ടനെ പരിചയപ്പെടാം, വിശേഷങ്ങൾ നോക്കാം. വാ. അപ്പോൾ ഞാൻ പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ല. ഇതാണ് ചന്ദ്രേട്ടൻ. ചന്ദ്രേട്ടാ, എന്തൊക്കെ വിശേഷങ്ങൾ? നല്ല വിശേഷം. ഇപ്പോൾ ഒരുപാട് ആളും പുറത്തുനിന്നൊക്കെ ദൂരെ നിന്ന് ആളുകളൊക്കെ തിരക്കും കാര്യങ്ങളൊക്കെ അതിൽ തിരക്കൊക്കെ വന്നു പറഞ്ഞാൽ സന്തോഷം. ഇപ്പോൾ കുറേ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ, ഒരു പുതിയ ഷെഡ് ഇരിക്കാനായിട്ട്. എന്നാലും അതും ഇതുപോലെ നമുക്ക് നമ്മൾ എന്ത് ആഗ്രഹിച്ചാണ് അവിടെ വരുന്നത് ആ രീതിയിലുള്ളൊരു ഷെഡ് തന്നെ നമുക്ക് വേണ്ടി വീണ്ടും അപ്പോൾ തിരക്ക് നിയന്ത്രിക്കാൻ വേണ്ടി ചെയ്തതാണ്. ബാക്കിയൊക്കെ അതുപോലെ തന്നെയാണ്, വിറകടുപ്പ് തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല കാര്യങ്ങളൊക്കെ. അപ്പോൾ വേറെ വന്നൊരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ സഹായിക്കാൻ കുറേ ആൾ വന്നിട്ടുണ്ട് പോലെ. എല്ലാം നിങ്ങളെ ആരൊക്കെയായിരുന്നു? ഏട്ടനുണ്ട്, ഏട്ടന് മക്കളുണ്ട്, ഏട്ടന്മാരും മക്കളുണ്ട്. അവരുടെ കുടുംബക്കാരൊക്കെ ആയിട്ടുള്ള എല്ലാവരും ചന്ദേട്ടനെ സഹായിക്കാനായിട്ട് ഇപ്പോൾ കൂടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ അറിഞ്ഞൊരു സന്തോഷം. ഞാനിപ്പോൾ ഇന്ന് ചോറ് കഴിക്കാനാണ് വന്നത്. ചോറിനിപ്പോൾ ഇന്ന് എന്തൊക്കെ മീനുകളായിരുന്നു? ചോറിന് ഏരിയുണ്ട്, മയക്കോറുണ്ട്, കേതലുണ്ട്, അയിലുണ്ട്. മീൻ ഐറ്റംസ് ഒക്കെ ഉണ്ട്. പിന്നെ കമ്പാരിറ്റീവ്ലി ഇവിടെ മീനിന് വില കുറവാന്ന് എനിക്കറിയാം, പലർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ഐക്കോർ എന്താ വില? 140 എന്ന് പറയുമ്പോൾ വലിയ വിലയൊന്നുമില്ല. എൻ്റെ വീഡിയോയിൽ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും നല്ല വില കൂടിയ മീനുകളൊക്കെ. അപ്പോൾ അതുപോലെ വില കുറഞ്ഞു നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതും അറിയിക്കണം. അപ്പോൾ ഇത് അറിയാത്തവരൊന്നും ഉണ്ടാവില്ല, പക്ഷേ അറിയാത്തവർക്ക് ഒരു ഇൻഫർമേഷനാണ്. അപ്പോൾ ഇവിടെ രാവിലെ ചോറിനും അതുപോലെ ഒരു കൈപ്പത്തിരിയാണ് ഇവിടുത്തെ സ്പെഷ്യൽ അല്ലേ. കൈപ്പത്തിരി, ആ കൈപ്പത്തിരിയും ചോറ് പണ്ടുണ്ടല്ലോ, ഒരു 12 മണി വരെ അത് കിട്ടും. കൈപ്പത്തിരിയുടെ കൂടി നല്ല മീൻ വറുത്ത തന്നെയാണ് സ്പെഷ്യൽ. ഓക്കെ. കോഴി അരിങ്ങാടുണ്ട്. കോഴി കോഴി അരിങ്ങാട്. അത് ആ പുഴുക്കാണോ? അല്ലല്ല, കോഴി. കോഴി വെച്ചിട്ട് എന്തെങ്കിലും മുളകും വെളിച്ചെണ്ണയും തേങ്ങക്കൊത്തും വാഴക്കിട്ടുണ്ട്. വറ്റിച്ചിട്ട് അതൊരു കറിയാണോ? കറിയല്ല, ഒരു ഗ്രേവി പോലെ. ആ ഓക്കെ. അത് പണ്ടുണ്ടായിരുന്നാണോ? പിന്നെ ഉണ്ടായതാ, പിന്നെ ഉണ്ടാക്കിയാ. എന്നാലും അതൊരു വെറൈറ്റി ആയിരുന്നു പണ്ടത്തെ ഐറ്റാ തോന്നുന്നത്. പണ്ടത്തെ വിഭവമാണോ? ആ നാടൻ കോഴിയാണോ? നാടനാ തിന്നാ തോന്നുന്നു. നാടൻ കോഴിയുടെ പോലെ, അതിപ്പോ നാടൻ കോഴിയൊന്നും കിട്ടാനില്ല, ഇപ്പോൾ ലഘുണാണല്ലോ. ആ ഓക്കെ. അപ്പോൾ ആ ഒരു വ്യത്യാസം. അപ്പോൾ അങ്ങനത്തെ ഒരു ഐറ്റം ഇവിടെ ഉണ്ട്, ഞാനിപ്പോഴാണ് അറിയണത്. അത് പടുത്ത് തുടങ്ങിയാണെന്ന് തോന്നും, എന്തായാലും കുറച്ചായി. അപ്പോൾ അതുണ്ട്. പിന്നെ ഉച്ചയ്ക്ക് ചോറ്. ചോറ് പണ്ടുണ്ടായിരുന്നു? ചോറുണ്ട്, പണ്ടും ചോറുണ്ടായിരുന്നില്ലേ. ആക്ച്വലി ശരിക്കും ചന്ദ്രേട്ടന് ഈ ഉള്ളേരിയയിൽ എന്തിനാണ് ഇങ്ങനെ ഒരു കട എന്ന് പണ്ട് നമ്മൾ വന്നപ്പോൾ ചോദിച്ചിരുന്നു. അപ്പോൾ പറഞ്ഞത് ഇവിടെ വരുന്ന വീടുകളിൽ പണിക്കോ അങ്ങനെ എന്തെങ്കിലും പണികൾക്കായിട്ട് വരുന്ന പണിക്കാർക്ക് വേണ്ടി തുടങ്ങിയൊരു കടയാണെന്നാണ് അന്ന് എന്നോട് പറഞ്ഞത്. ശരിയല്ലേ? അപ്പോൾ അങ്ങനെയാണ്. പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് പഴയ ഒരു നൊസ്റ്റാൾജിയ ഫീലിംഗ് ഉറപ്പുവരുത്താൻ വേണ്ടി വീണ്ടും വരുന്ന കേരളത്തിൻ്റെ പുറത്തുനിന്നൊക്കെ ഒരാളുണ്ട്. അതായത് കേരളമൊക്കെ വിട്ടുപോയി നമ്മളെ നൊസ്റ്റാൾജിയ വീണ്ടും വന്നിരുന്നല്ലേ. ആ ഓക്കെ, അതൊക്കെ അറിഞ്ഞാൽ സന്തോഷം. അപ്പോൾ എന്തായാലും ഇനി കുറച്ച് വിശേഷങ്ങളും കൂടെ, അത് കിച്ചണിലെ കുറച്ച് വിശേഷം കൂടെ കണ്ടിട്ട് നമുക്ക് ലഞ്ചിനുള്ള സമയം ആവുന്നുള്ളൂ. ലഞ്ച് വെച്ച് നോക്കാം. ഓക്കെ, സന്തോഷം. തിരക്കിൻ്റെ ഇടയിൽ കുറച്ച് നേരം നമുക്ക് സംഭവിച്ചതിന്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ചന്ദ്രേട്ടനെ പരിചയപ്പെട്ടില്ലേ. ഇനി അതിന് ശേഷം നമ്മളങ്ങനെ കിച്ചണിൽ പോയാൽ ഒരു 12 മണിക്ക് ശേഷം ലഞ്ചിനുള്ള പരിപാടികൾ ഏറെക്കുറെ തീരും. അപ്പോൾ അതിനുള്ള മീൻ വർക്കാണ്. മീൻ വർക്ക് എന്ന് ഞാൻ പറഞ്ഞല്ലോ, ഷേരി ഏരി എന്നൊരു പറഞ്ഞത് ഷേരി മീനുണ്ട്, അത് ഇൻ്റർനാഷണൽ മീൻ തന്നെയാണല്ലോ. അത് ഫുള്ളായിട്ട് തന്നെ അങ്ങനെ വർക്കുന്നുണ്ട്. പിന്നെ അയലയുണ്ട്, പിന്നെ
അയക്കൂറുണ്ട്, കഷ്ണം മുറിച്ച അയക്കൂറ. അപ്പോൾ ഇത് ഇപ്പോൾ ഇന്ന് ഓഗസ്റ്റ് 1 ശരിക്കും. അപ്പോൾ ട്രോളിംഗ് നിരോധനം കഴിഞ്ഞ് മീനൊക്കെ അവൈലബിളായി വരുന്നുള്ളൂ. ഇപ്പോൾ മീനുകൾ കുറവാന്ന് തന്നെയാണ് പൊതുവെ എല്ലാവരും അഭിപ്രായം. അപ്പോൾ ഈ 3 ഉള്ളൂ, വേറെ മീനുകൾ ഉണ്ടാകുമ്പോൾ കൂടുതൽ മീനുകൾ എടുക്കാറുണ്ടെന്ന് പറഞ്ഞു. വിറകടുപ്പ് തന്നെയാണ്, അതായത് ആൾ കൂടി തിരക്ക് കൂടിയൊന്നും എനിക്ക് ഗ്യാസ് ആക്കിയിട്ടൊന്നുമില്ല, എല്ലാം വിറകടുപ്പ് തന്നെയാണ് പരിപാടികൾ ഇപ്പോഴും. ആ അന്നുണ്ടായിരുന്ന അതേപോലത്തെ സംഭവങ്ങൾ തന്നെ വീണ്ടും ഒന്ന് സൗകര്യം കൂട്ടിയെന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ, വേറെ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. അവരെ മസാല എന്ന് പറയുമ്പോൾ ഒരു ലൂസായിട്ടുള്ളൊരു മസാലയാണ്, അതിനകത്തേക്ക് ഒരുപാട് നേരം മാരിനേറ്റ് ചെയ്ത് വെക്കുന്നില്ല. ജസ്റ്റ് ഒന്ന് കുറച്ച് നേരത്തേക്ക് മാത്രം ഒന്ന് ആ പൊരിക്കുന്നതിന് കുറച്ച് മുന്നേ മാത്രം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ച് ജസ്റ്റ് ഒന്ന് തവയിലിട്ട് വറുത്തെടുക്കുന്നു. എന്നിട്ട് ഒരു സ്പെഷ്യൽ ഗ്രേവി, എന്ന് വെച്ചാൽ ഈ നേരത്തെ മാരിനേറ്റ് ചെയ്ത മസാലയല്ല, കണ്ട അതുപോലെ തോന്നുമെങ്കിൽ വേറെ എന്തോ പ്രത്യേകമല്ലാന്ന് പറഞ്ഞു, അത് ചട്ടിയിലേക്ക് ഒഴിക്കുന്നുണ്ട് ഈ മീനിൻ്റെ മുകളിലൂടെ അല്ലെങ്കിൽ സൈഡിലൂടെ ഒക്കെ ആയിട്ട്. അത് ആ മസാല അതിനകത്ത് പറ്റി പിടിച്ചിരിക്കുന്ന എന്തോ സ്പെഷ്യലാണെന്ന് തോന്നും, അതും ഇവിടുത്തെ ഒരു സ്പെഷ്യലാണ്. എന്തായാലും അഫോർഡബിൾ റേറ്റ് ആണെന്നുള്ളതായിരുന്നു ഒരു ഹൈലൈറ്റ്. മീനിനൊക്കെ ആവറേജ് റേറ്റേ ഉള്ളൂ. ഇപ്പം മീനിന് വില കൂടി നിൽക്കുന്ന സമയമായിട്ട് പോലും മീന് മാർക്കറ്റ് റേറ്റ് അനുസരിച്ച് കൂടും കുറയൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റേറ്റ് കൂടി കഴിഞ്ഞാൽ ഇനിയും കൂടും, കുറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും കുറയാറുണ്ട്. ആ അപ്പം നമ്മുടെ മീൻ എത്തി അല്ലേ. ഇത് എങ്ങനെ ഇത് ഏരിയ എന്തായിരുന്നു വില? ഇതിപ്പോൾ എത്ര ഉണ്ടാവും? ഇതെന്ത് വില ഉണ്ടാവും? 200 രൂപ. ഓക്കെ, അയക്കൂറ 140 എന്ന് പറഞ്ഞു. അതില 60 രൂപ. അപ്പോൾ കേട്ടില്ല, ഇതാണ് മീനിൻ്റെ വില. ഓക്കെ, താങ്ക് യു. മീനിൻ്റെ വില അയക്കൂറ 140 എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ കുറവാന്ന് പറഞ്ഞിരുന്നു. അയല നമുക്കായിട്ട് തന്നതല്ല, സ്പെഷ്യൽ ഇവിടുത്തെ റേറ്റ് അതാണിതാ. അയ്യോ, വലിയൊരയല 60 രൂപ, ഇതിന് 200 രൂപ. കൂടുതലാണോ കുറവാണോ നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യും. ഞാൻ ഇത്രയും അഫോർഡബിൾ റേറ്റിന് പഠിപ്പൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ മീൻ, ചോറ്, സാമ്പാർ, മീൻകറി. മീൻകറിയിൽ നല്ല മീൻ കഷ്ണം, അയലയാണ് കറി. സാധാരണ മത്തിയുടെ എല്ലായിടത്തും മത്തി കിട്ടാത്തതുകൊണ്ടെന്നറിയില്ല, ചെറിയ അയല വാങ്ങുന്നതിൽ ചെറിയ അയല വെച്ച് കറി വെച്ചായിരിക്കും. പിന്നെ അതാ ഉപ്പ് നോക്കണ്ട, ഒരു പുളിയച്ചാറ്, അല്ലെങ്കിൽ പുളിങ്കറി എന്ന് പറയാം. അവിയൽ, ഒരു ഉപ്പേരി, ഒരു ചമ്മന്തി, പിന്നെ ഒരു പപ്പടം. പക്ക നാടൻ പരിപാടി. ഇതവരുടെ പുതിയ ഷെഡാണ് കേട്ടോ, തൊട്ടപ്പുറത്തെ പഴയ കട തന്നെയുണ്ട്, അവിടെ തന്നെ ഇരിക്കുക. ഇവിടെ വേണ്ടി ഇരിക്കുക. ഇപ്പം എന്ന് പറഞ്ഞാൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ലഞ്ചിനൊരു ഗ്യാപ്പ് കിട്ടുന്നില്ല. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചിനെ പോയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ സമയം 1 ആവാറായി, പക്ഷേ ഇപ്പോഴും തൊട്ടപ്പുറത്ത് ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നവരുണ്ട്. ഞാൻ ലഞ്ചാണ്, അപ്പോൾ ഒരു 4 വരെ അവൈലബിൾ ആകുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമുക്ക് കഴിച്ച് തുടങ്ങിയാലോ. ഊണിന് എത്രയാണെന്ന് ചോദിച്ചില്ല അല്ലേ, ഊണിന് എത്രയാണെന്നാ അറിയില്ല അല്ലേ. ഞാനിവിടെ ടെക്സ്റ്റ് ചെയ്യാം എത്രയാണെന്നുള്ളത്. നല്ലൊരു സ്റ്റാൻഡേർഡ് സാമ്പാർ മീൻകറി നോക്കാം. മീനിൻ്റെ കഷ്ണം മീൻകറി കിടിലാണല്ലോ, അടിപൊളി എന്ന് പറഞ്ഞാലും പോരാ, അപ്പം കൊള്ളാം. നല്ല തേങ്ങ അരച്ച, നല്ല അത്യാവശ്യത്തിന് നല്ല പുളിയുള്ള മീൻകറി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ കൂട്ടാനുള്ള ആദ്യം ഹൈലൈറ്റ് ചെയ്യാൻ പറ്റിയതായിട്ട് നമ്മുടെ ചമ്മന്തിയാണ്. പെട്ടെന്ന് കൈപോകുക അതിനകത്തേക്കാണ്. നല്ല ഉള്ളി ചമ്മന്തി, കാന്താരിയാണെന്ന് തോന്നുന്നു കേട്ടോ കണ്ടിട്ട്. നല്ല പുളി, അത്യാവശ്യം എരിവുള്ള നല്ല ചമ്മന്തി കേട്ടോ. മീൻകറി ഞാൻ കുറച്ച് ഒഴിച്ചാൽ മതി എന്ന് പറഞ്ഞു, കുറച്ചുകൂടെ മേടിക്കണേ. പപ്പടം കൂട്ടി മീൻകറി. ആ ചെന്നേട്ടാ, മീനെ കിട്ടി. കഴിച്ചു തുടങ്ങിയിട്ടില്ല. മീൻ കറി അടിപൊളിയാണ്. മീൻ കറി കുറച്ചുകൂടെ കിട്ടുമോ? മീൻകറി ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാതെ വന്നാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ 3 മീനും പറഞ്ഞു. ശരി, നല്ല മസാല പുറമേ നല്ല മസാല കിടക്കുന്നു കേട്ടോ. മുകളിൽ കുറച്ച് മല്ലിയിലേക്ക് ഇട്ട് തന്നിട്ടുണ്ട്. ഓ ചൂട് ചൂട് ചൂട്, നല്ല ചൂട്. മീന് കിടില മീൻ കേട്ടോ. മസാല ഒരുപാട് എരിവൊന്നുമില്ല, ഒരു മൈൽഡ് എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ എരിവ് എന്ന് പറയാനും ഇല്ല, അങ്ങനത്തെ ഒരു ലെവലിലുള്ളൊരു മസാല. മസാലയ്ക്ക് അങ്ങനെ ഒരുപാട് കുത്തലും ഫീലും അങ്ങനെയൊന്നുമില്ല. ഉള്ളിലേക്ക് ഇത് കുറച്ച് കട്ടിയുള്ള മീനായതുകൊണ്ട് തന്നെ ഉള്ളിലേക്ക് അങ്ങനെ മസാല ഒന്നും പിടിക്കുന്നില്ല. പക്ഷേ അതുകൊണ്ട് തന്നെ ആ മീറ്റ് രസമുണ്ട്. പക്ഷേ നമുക്ക് ആ മസാല ഒന്നും ഇതിനകത്തേക്ക് മിക്സ് ചെയ്തിട്ടൊന്ന് കഴിച്ച് നോക്കണം. പുറമെ നിന്ന് കുറച്ച് മസാല എടുത്ത് സമോളട്ടോ. 200 രൂപയാണ് ഈ മീൻ പറഞ്ഞത്. ഈ വലിയ മാത്രമേ വരുന്നില്ലേ, നല്ല മീൻ കേട്ടോ, ഇഷ്ടപ്പെട്ടു. ചൂട് ചൂട് ചൂട്. അതായത് ഞാനിവിടെ പണ്ട് വന്നപ്പോഴും ഒരു
സീ ഫുഡിന് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ടായിട്ട് എനിക്ക് തോന്നിയിരുന്നില്ല. ചെറിയൊരു മീൻ, ഒരു ഐറ്റം മീൻ അന്നുണ്ടായിരുന്നുള്ളൂ ഞാൻ വന്നപ്പോഴൊക്കെ. ഇപ്പോൾ അത് നിസ്സംശയം നമുക്ക് പറയാം, സീ ഫുഡ് ധൈര്യമായിട്ട് വന്ന് കഴിക്കാം. അഫോർഡബിൾ റേറ്റ്, അഫോർഡബിൾ റേറ്റ്. അടുത്തത് നമുക്ക് 140 രൂപ വില പറഞ്ഞ ഐക്കോറയുടെ ഒരു കഷ്ണം നോക്കാം. കനം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്ലൈസ് കണ്ട. കിങ്ഫിഷ് പിന്നെ ആൾ സ്റ്റാൻഡേർഡ് ആണല്ലോ, മസാല ആ സെയിം മസാലയുടെ ഫീൽ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. 150 രൂപയ്ക്ക് എന്തായാലും വെറുതാണ്. അടുത്ത അയില കണ്ട, ഇതിന് മുകളിലും ആ മസാല ഇങ്ങനെ കിടക്കുന്നുണ്ടാവും, അതിങ്ങനെ പൊട്ടിച്ചെടുക്കുക. ഓഹ്, എൻ്റെ ഫേവറേറ്റ് മീൻ. അവിടുത്തെ മീനുകൾക്ക് എനിക്ക് തോന്നുന്നു മീനിൻ്റെ ഒരു ഫ്രഷ്നെസ്സും ആ ഒരു മീനിൻ്റെ മാംസത്തിൻ്റെ ഒരു ടേസ്റ്റും അതൊക്കെ തന്നെ കൂട്ടിട്ടുണ്ട്. മസാല ഓവർ ഹൈപ്പ് പറയാൻ എനിക്ക് തോന്നുന്നില്ല. മസാല എന്ന ഒരു വേട്ടാളം കുറേ നേരമായി, ഇതിനെ വേറെ നാട്ടിൽ വേറെ പല പേരും പറയാം, അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മുടെ വേട്ടാളം എന്ന് പറയില്ലേ, കുത്തിയാൽ കിട്ടിയ പോലെ ഇരിക്കും. മസാല ഞാൻ ഓവറായിപ്പ് പറയുന്നില്ല, പക്ഷേ എന്നാലും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു മസാല തന്നെയാണ്. മീനാണ് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റിയത് എനിക്ക്, അതും അഫോർഡബിൾ റേറ്റിന്. സംഭവം ഇഷ്ടപ്പെട്ടു. അത് നല്ല ആംബിയൻസ്, ആംബിയൻസ് എന്ന് പറഞ്ഞാൽ നൊസ്റ്റാൾജിക് ആംബിയൻസ് എന്ന് പറയാം. ഫുഡും അതുപോലെ തന്നെ നല്ല അടിപൊളി ഫുഡും, ഒരു മോശമല്ല. പുറത്തൊക്കെ ഉള്ളവരാണെങ്കിൽ ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് വന്ന് കഴിച്ച് നോക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം. ഇന്നൊരു മൺഡേ ആണ്, വീക്കെൻഡ് എല്ലാം ഇറക്കായിരിക്കും. അപ്പോൾ വീക്കെൻഡിൽ മാത്രം ഫ്രീ ഉള്ളൊരു വീക്കെൻഡിൽ വരും, അല്ലാത്ത ദിവസം അല്ലാത്ത ദിവസങ്ങൾ വരാൻ നോക്കുക, തിരക്കിലാണ്ടിരിക്കാം. എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കേണ്ട, അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരേക്കും ബൈ. അപ്പോൾ വീഡിയോ ഒക്കെ നിർത്തിയാണ്. അതിനുശേഷമാണ് അടുക്കളയിൽ പായസം അവിടെ കിടന്നിങ്ങനെ അടക്കണേണ്ടിയിരുന്നത്. അപ്പോൾ ചേച്ചി പായസം കൊണ്ട് വന്നു. എന്ത് പായസം ചേച്ചി? അരി. ചേച്ചിന്ന് കാണിച്ചടാ, ചന്ദ്രേട്ടൻ്റെ ഭാര്യയല്ലേ. ആ.